ഷർമ്മയുടെ സീരീസാട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഹൃദയമുള്ള ജീവി, തലയിൽ ഹൃദയമുള്ള, അങ്ങനെ കുറേ ഐറ്റം സാധനത്തിന് കണ്ടിട്ടോ. മൂന്ന് ഹൃദയമുള്ള മുതലിനെ കണ്ടിട്ടുണ്ട് അവർ. അപ്പോൾ കട്ടിൽ ഫിഷ്, അതായത് ഇതാണ് സംഗതി. നമ്മളെ കൂന്തലിൻ്റെ കിണത്തിൽ പെട്ട നല്ല പുറത്ത് നല്ല അടിപൊളി, നമ്മളെന്താ പറയുക, ഈ കട്ടിയുള്ള കടൽനിര എന്ന് പറയില്ലേ, നമ്മളെ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കടൽനിര കിട്ടണേ, പിന്നെ തത്തമ്മയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന, പ്രാവിന് തിന്നാൻ കൊടുക്കുന്ന, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഈ സാധനം കഴിഞ്ഞ് ഈ കടൽനിര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉള്ള ജീവിയാണ് കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്, കൂന്തളിൻ്റെ ഭാഗത്ത് ഉള്ള സാധനം. ഇതിൽ ഓസ്ട്രേലിയൻ ജയന്റ് കട്ടിൽ ഫിഷ് ഉണ്ട്, അതൊരു ഒന്നൊന്നര മുതലാണ്. അതായത് രണ്ട് വർഷം മാത്രം ജീവിക്കുന്ന സാധനത്തിന് ഒരു മീറ്റർ വലുപ്പുണ്ടാവും. ഈ ഒരു മീറ്റർ വലുപ്പത്തിൽ തന്നെ ആളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, രണ്ട് കൊല്ലത്തിന് മൂപ്പര മെയിൻ പരിപാടി എന്ന് പറയുന്നത് 95% റെസ്റ്റാണ്. 95% റെസ്റ്റ് എടുക്കുക, ബാക്കിയുള്ള 5% സമയം എടുക്കുക. ആ സമയത്താണ് മൂപ്പര് മൂപ്പരെ പവറും എനർജി മുഴുവൻ മൂപ്പര് ഉപയോഗിക്കുന്നത്. ഒന്ന് ചെയ്സ് തൻ്റെ പിന്നെ എരനെ ചെയ്സ് എന്ന് പിടിക്കാൻ, പിന്നെ ഒന്ന് മെയ്റ്റിങ്ങിനാണ്. ആളുടെ ഒരു പ്രത്യേക ഏറ്റവും ടോപ്പ് പ്രത്യേകത ആളുടെ ഇതാണ് ഉണ്ടോ, ഏകദേശം ഇതേ രൂപം തന്നെ. ഇതിങ്ങനെ ഹൊറിസോണ്ടലി ആയതുകൊണ്ട് ഡബ്ല്യൂ ഷേപ്പിലാണ് കണ്ണൊക്കെ. അപ്പോൾ ഹൊറിസോണ്ടലി ആയതുകൊണ്ട് അതിങ്ങനെ നല്ല അടിപൊളി വ്യൂസൊക്കെ ഹൊറിസോണ്ടലി ആയിട്ട് നമുക്ക് കിട്ടുക. അത് മാത്രമല്ല, മൂന്ന് ഹൃദയം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മൂന്ന് ഹൃദയമുള്ള ജീവിയാണ് ഇതിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത്. ഒരുവിധം കട്ടിഫിഷനും കൂന്തലെന്ന് പറയുന്നുണ്ടോ നീലയാണ്, സോറി കറുപ്പാണല്ലോ. ആസ്ട്രേലിയൻ കട്ടിഫിഷൻ എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൂ ആണ് ഇതിൻ്റെ ബ്ലഡ് ഉണ്ടാവും. മൂന്ന് ഹൃദയമുള്ള ജീവിയെന്ന് കഴിഞ്ഞാലും മറക്കാൻ നിൽക്കണ്ട. പിന്നെ എന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കൂടെ, അപ്പോൾ മറക്കാൻ നിൽക്കണ്ട. ഓക്കെ, മൂന്ന് ഹൃദയമുള്ള ജീവിയെന്ന് ചോദിച്ചാൽ ഇനി പറഞ്ഞാൽ മതി, കട്ടിൽ ഫിഷ് എന്നാണ് ഓസ്ട്രേലിയൻ കട്ടിൽ ഫിഷ്.